കാലനേമി രാവണന് നൽകുന്ന ഉപദേശമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മായാബദ്ധനായി ശരീരാദ്യ ഉപാധികളുടെ ധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളെന്ന് ധരിക്കുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ആത്മഭാവം ഒട്ട് അറിയുന്നുമില്ല ഇങ്ങനെ അന്വേഷം മായാഗുണവിമോഹത്തിനാൽ എപ്പോഴും വിസ്മൃതനായി സ്വവിസ്മൃതിയിൽ കഴിയുകയാണ് എന്നാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണും നിരാത്മാവിനസ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തദാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുക വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്കനേ ഇങ്ങനെ അജ്ഞാനബദ്ധനായി ഉപാധികളിൽ താനെന്ന ഭ്രമത്തോടുകൂടി തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ ഉളരുന്ന അവസ്ഥയിൽ ബോധസ്വരൂപനായ ഗുരുവിനാൽ ബോധിപ്പിക്കപ്പെട്ടാൽ ബോധം തന്നെ സ്വരൂപമായ താൻ ഉപദേശിക്കുന്നത് വേറെ തൻ്റെ സ്വരൂപം ജീവിതം വേറെ എന്നുള്ളതല്ല ഉപദേശിക്കുന്നു അതുതന്നെ സ്വരൂപമായവൻ ബ്രഹ്മനിഷ്ഠനെന്നർത്ഥം അങ്ങനെ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ടാൽ ബോധിപ്പിക്കപ്പെട്ടാൽ നിവൃത്തേന്ദ്രിയനുമായി ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം നിവൃത്തനായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി തൻ്റെ സ്വരൂപത്തെ താൻ സംശയമില്ലാതെ ബോധിക്കും അവിടെ ഗുരുവിൽ നിന്ന് ബോധിപ്പിക്കപ്പെടുമ്പോൾ ശ്രവണം ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംശയങ്ങൾ ചോദ്യങ്ങൾ ഉള്ളിൽ ഉദിച്ചുയരും ഒട്ടനവധി പ്രശ്നങ്ങൾ വരും വിവേകം ചെയ്യുന്ന ആൾക്ക് വിചാരം ചെയ്യുന്ന ആൾക്ക് അങ്ങനെ വിചാരശീലനാകുന്നു യഥാർത്ഥത്തിൽ ശിഷ്യനാവാൻ യോഗ്യൻ അല്ലാതെ ഗുരു പറയുന്നതെല്ലാം ശരി തന്നെ എന്ന് അന്ധമായി കണക്കാക്കുന്ന ഭക്തന് ഈ വിചാരമാർഗത്തിലൂടെയുള്ള ഉയർച്ച പറയേണ്ടതില്ല എന്നാൽ യുക്തിപൂർവ്വം വിചാരം ചെയ്യുന്നവനുള്ളിൽ പല ചോദ്യങ്ങളും അംഗുവരിക്കും ആ ചോദ്യങ്ങൾക്ക് ശ്രവണമനനത്തിലൂടെ തന്നെ മറുപടി ലഭിക്കണം അങ്ങനെ ശ്രവണമനനങ്ങളിലൂടെ മറുപടി ലഭിക്കുന്നതിനനുസരിച്ച് ഒരു ഘട്ടത്തിൽ സംശയങ്ങൾ പെരുകിയാലും ചോദ്യങ്ങൾ പെരുകിയാലും ക്രമേണ അവ ഉപശമിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഗുരുപതിഷ്ഠമായ തത്വത്തിൽ സ്വയം ഉറച്ചിരിക്കുന്ന അവസ്ഥ കൈവരുന്നു ഇപ്പോൾ ഗുരുപതിഷ്ഠമായ തത്വം വേറെ താൻ വേറെ എന്നുള്ളതില്ല അതാണ് ആത്മാവിനെ സ്പഷ്ടമായി കാണുന്നു എന്ന് പറഞ്ഞ അർത്ഥം അല്ലാതെ ബാഹ്യവിഷയത്തെപ്പോലെ കാണപ്പെടുന്ന മറ്റെന്തെങ്കിലും ഒരു വിഷയമല്ല ആത്മാവ് കാണപ്പെടുന്നത് ആത്മാവട്ടല്ലതാനും കാണപ്പെടുന്നത് രൂപയുക്തമാണ് വിഷയമാണ് അപ്പോൾ ഈ സംശയരഹിതമായ അറിവാണ് ഇവിടെ കാണപ്പെടുന്നു എന്ന് പറയപ്പെട്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ വന്നാലോ ആത്മബോധത്തിൽ മറ്റെല്ലാം വന്നു ഒരു മനുഷ്യന് കൃതാർത്ഥതയിലേക്ക് ഉയരാൻ എന്താണോ വേണ്ടത് അത് ആത്മബോധത്തിലൂടെ കൈവരുന്നു അതാണ് വേണ്ടുന്നതെല്ലാം അവന് വന്നു തഥാ തഥാ അപ്പോൾ അവന് വേണ്ടതെല്ലാം വരുന്നു പിന്നെ അവന് ഒന്ന് ഒന്നു നേടേണ്ടതായിട്ടില്ല കാരണം ആത്മസ്വരൂപമായി തൻ്റെ പൂർണതയിൽ അവനെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് അവനെല്ലാം വേണ്ടുന്നതെല്ലാം വന്നു ചേരുന്നു ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും തൻ്റെ യഥാർത്ഥമായ സ്വരൂപബോധത്തിൽ ഇന്നലെ വരെ എന്തിനോടെല്ലാം താതാത്മ്യപ്പെട്ട് കഴിഞ്ഞിരുന്നുവോ ഇതു ഞാനിതു ഞാനന്ന് ഇതൊന്നുമല്ല ഞാൻ അഥവാ ഇതിനെയെല്ലാം നിലനിർത്തുന്ന കേവല സത്യമാണ് ഞാൻ എന്നുള്ള ബോധോദയത്തിൽ ഇന്നലെ വരെ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞ ഉപാധികളോടെല്ലാം ആ താതാത്മ്യം താനേ അഴിയും ഒഴിയും അതാണ് പ്രകൃതി ഗുണങ്ങളോട് വേർപെട്ട് സത്വരജസ്തമോ ഗുണങ്ങളോട് അഥവാ വിഷയങ്ങളോട് ഇന്ദ്രിയങ്ങളോട് ഉപാധികളോട് ഉള്ളതായ താതാത്മ്യം വേർപെട്ട് ജീവൻ മുക്തനായി വരും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ജീവൻ മുക്തി പക്ഷമാണ് വേദാന്തം ഉപദേശിക്കുന്നത് മോക്ഷം എന്നുള്ളത് മരണാനന്തരം ലഭിക്കുന്ന ഏതോ അവസ്ഥാ വിശേഷമല്ല ആയിരുന്നെങ്കിൽ യുക്തിബോധമുള്ളവർ വേദാന്തം പഠിക്കാൻ പോവില്ല കാരണം ജീവിച്ചിരിക്കുന്ന ഗുരുവാണല്ലോ പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള അവസ്ഥകളെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ആൾ പറയുമ്പോൾ അത് എങ്ങനെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കും സ്വീകരിക്കും മരിച്ച ആൾക്കല്ലേ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥകൾ അറിയൂ ജീവിച്ചിരിക്കുന്ന ആളെങ്ങനെ പറയും അപ്പോൾ മരിച്ചു കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സ്വർഗങ്ങൾ നരകങ്ങൾ ഇനി മോക്ഷം മരണാനന്തരമാണെങ്കിൽ അത് അതിനെക്കുറിച്ച് എങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾ പറയും അവിടെയൊക്കെ കേവലം വിശ്വാസം മാത്രമാണ് യുക്തിരഹിതമായ വിശ്വാസം അതിനെ മാത്രമേ ആലംബമാക്കാൻ പറ്റൂ എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി സമാശ്രയിക്കാൻ കാരണം അവിടെ പറയുന്ന ഫലം ഈ ലോകത്തിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴാണ് അല്ലാതെ മരിച്ച ശേഷമല്ല അത് സ്വാനുഭൂതമാണ് അതുകൊണ്ട് ഈ പദം വളരെ ശ്രദ്ധിക്കുക ജീവൻമുക്തി കൈവരും ജീവൻ മുക്തനായി വരും ജീവിച്ചിരിക്കുക തന്നെ എല്ലാ അജ്ഞാന ബന്ധങ്ങളിൽ നിന്നും മുക്തനായി തീരും അങ്ങനെ ജീവൻ മുക്തിയിലേക്കുള്ള മാർഗമാണ് ഹേ രാവണ ഈ തത്വവിജ്ഞാനം എന്നുള്ളത് ഉപദേശിക്കുക ചെയ്യണത് ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം